ദേവികുളം നിയോജകമണ്ഡലത്തിലെ ഇരുട്ടുകാനം മയിലാടുംപാറ മലയോര ഹൈവേയുടെ ഭാഗമായ ഇരുട്ടുകാനം ആനച്ചാൽ സംസ്ഥാന പാതയിലെ അമ്പഴച്ചാൽ പാലത്തിന്റെ ഉദ്ഘാടനം നടന്നു. ഉടുമ്പൻചോല MLA MM മണി പാലത്തിന്റെ ഉദ്ഘാടനം നിർവഹിച്ചു. ജില്ലയിലെ ദേവികുളം നിയോജകമണ്ഡലത്തിലെ ഇരുട്ടുകാനം മയിലാടുംപാറ മലയോര ഹൈവേയുടെ ഭാഗമായ ഇരുട്ടുകാനം ആനച്ചാൽ സംസ്ഥാന പാതയിലെ അമ്പഴച്ചാൽ പാലത്തിന്റെ ഉദ്ഘാടനമാണ് നടന്നത്. അമ്പഴച്ചാൽ പാലത്തിൽ ഒറ്റവരി ഗതാഗതം മാത്രമേ സാധ്യമായിരുന്നുള്ളൂ. 2019-20 ബഡ്ജറ്റിൽ 20% തുക വകയിരുത്തുകയും തുടർന്ന് 205 ലക്ഷം രൂപ സർക്കാരിലേക്ക് എസ്റ്റിമേറ്റ് സമർപ്പിച്ചു. ശേഷം 205 ലക്ഷം രൂപയ്ക്ക് ഭരണാനുമതി ലഭിക്കുകയും സാങ്കേതിക അനുമതി ലഭിക്കുകയും ചെയ്തു. തുടർന്ന് ടെൻഡർ നടപടികൾ പൂർത്തിയാക്കി കരാറുകാരന് പാലം നിർമ്മാണത്തിന് കരാർ നൽകി. പുതിയ പാലം നിർമ്മാണം പൂർത്തിയായതോടെ എറണാകുളം അടിമാലി ഭാഗത്തുനിന്ന് വരുന്ന ജനങ്ങൾക്ക് മൂന്നാറിലേക്കും ആനച്ചാൽ വെള്ളത്തുവൽ രാജാക്കാട് ഭാഗത്തേക്ക് എത്തിച്ചേരുന്നതിനുള്ള ഗതാഗതവും സുഗമമാവുകയാണ്. ഉദ്ഘാടന ചടങ്ങിൽ വെള്ളത്തുവൽ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ഷിബി എൽദോസ് അധ്യക്ഷത വഹിച്ചു. വെള്ളത്തുവൽ ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് KR ജയൻ സ്വാഗതം ആശംസിച്ചു. തുടർന്ന് നടന്ന യോഗത്തിൽ ഉടുമ്പൻചോല MLA MM മണി നിർമ്മാണം പൂർത്തീകരിച്ച പാലത്തിന്റെ ഉദ്ഘാടനം നിർവഹിച്ചു. നിരന്തര ഗതാഗതം മൂന്നാറിലേക്കുള്ള ഒരു പ്രധാന അപ്പുറത്തെ എന്നിട്ടുണ്ടെങ്കിലും വലിയ തോതിലുള്ള വാഹനങ്ങൾ ഇതിൽ ഇവിടെ നിന്ന് ഇടുക്കിക്ക് പോകാനുള്ള നല്ല സുഗമമായ പാത ഒരു നാല് കടല പോലെയായിരിക്കുകയാണ്. മനോഹരമായിട്ടാണ് ഈ പാലം പ്രതികരിക്കുന്നത്. ഏതായാലും ഇത് വൈകിയെങ്കിലും ഇത് ഉദ്ഘാടനം നടത്താൻ തീരുമാനിച്ച ഇവിടുത്തെ ജനപ്രതിനിധികളോട് അവരെ അഭിനന്ദിക്കുവാൻ ഞാൻ ഈ അവസരം വിനിയോഗിക്കുകയാണ്. ഇടുക്കി MP ഡീൻ കുര്യാക്കോസ് മുഖ്യ പ്രഭാഷണം നിർവഹിച്ചു. പള്ളിവാസൽ PWD AE ശോഭിൻ രജി റിപ്പോർട്ട് അവതരിപ്പിച്ചു. ബ്ലോക്ക് മെമ്പർ ജോർജ് തോമസ്, ഈറ്റാതഴ കാട്ടുവള്ളി ക്ഷേമനിധി ബോർഡ് ചെയർമാൻ ചാണ്ടി P Alexander, പള്ളിവാസൽ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് VJ പ്രതീഷ് കുമാർ, വെള്ളത്തുവൽ ഗ്രാമപഞ്ചായത്ത് മെമ്പർ ജാൻസി അമ്മാൻ, അടിമാലി CPI മണ്ഡലം സെക്രട്ടറി KM ഷാജി തുടങ്ങിയവർ ആശംസ അർപ്പിച്ച് സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ അടിമാലി.